സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിറാക്സ് മെട്രിക്സ് ഉപയോഗിച്ച് ഒരു 4 ഡിഫറെൻ്റ് ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും എങ്ങനെ Ψ1, Ψ2, Ψ3, Ψ4 കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ സെഷൻ വളരെ നല്ല രീതിയിൽ പഠിച്ചു എന്ന് കരുതുന്നു. സോ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കാണണം? 4 ഇക്വേഷൻസ് കിട്ടിക്കാണണം. സോ യു ഹാവ് നൗ 4 ഇക്വേഷൻസ് 4 അൺനോൺ. നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റും കൂടെ ഇവിടെ നടത്തുക. ഇവിടെ വി ആർ ജനറലൈസിംഗ് ദി സൈയുടെ ഒരു ഫോം നമുക്കറിയാം. സൈ ഐ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് സൈ ഐ എന്ന് പറയുന്നത് യു ഐ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഫോമാണ് ഇക്വേഷനിൽ എല്ലാം എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നിങ്ങൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു സബ്സ്റ്റിറ്റ് ദിസ് വൺ യു ഐ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ തരത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വാട്ട് ഇസ് ഐ എച്ച് കട്ട് ഡോസ് ഐ വൺ ബൈ ഡോട്ട് ടി എന്ന് പറയുന്നത് ഇൻ ജനറൽ ഐ എച്ച് കട്ട് ഡോ സൈ ഐ ബൈ ഡോട്ട് ടി ഇസ് നത്തിങ് ബട്ട് ഈ എന്താണ് ഈ സൈ ആണ്. അപ്പൊ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ കൊടുക്കുക. സൈ ഉള്ളിടത്തെല്ലാം ഈ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. ഐ എച്ച് കട്ട് ഡോസ് അതിന് പകരം ഈ സൈ കൊടുക്കുക. ഈ സൈക്ക് പകരം തിരിച്ച് യു ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇവിടെ സൈ വണ്ണിന് പകരം നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണാം. സൈ വണ്ണിന് പകരം നിങ്ങൾ എന്ത് കൊടുത്തു? യു വൺ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി കൊടുത്തു. ഇവിടെ യു ത്രീ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി കൊടുത്തു. ഇവിടെ യു ഫോർ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി കൊടുത്തു. ഇവിടെ ഇതിന് പകരം ഈ സൈ വണ്ണിന് കൊടുത്തു. അതോടൊപ്പം തന്നെ എന്തും ചെയ്തു? സൈ വണ്ണിന് പകരം യു വൺ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ന് കൊടുത്തുക. എല്ലായിടത്തും എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഉണ്ട്. സോ കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഇ ഇൻറ്റു സൈ വണ്ണിന് വരെ നിങ്ങൾ യു വൺ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എടുക്കും. ആ എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ക്യാൻസൽ ചെയ്യും. ബാക്കി ഇ ഇൻറ്റു യു വൺ ആയിരിക്കും കിടക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് എം സി സ്ക്വയർ ഇൻറ്റു യു വൺ ആണ് കിടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെയും കൂടെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുക. എല്ലാ ടേമിനെയും ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുക. സോ യു വിൽ ഗെറ്റ് ഇൻ ദിസ് ഫാഷൻ ഇ അവിടെ ഉണ്ട്, ഇ ഇൻറ്റു സൈ വൺ, അത് സൈ വൺ മാറി യു വൺ ആയി, ഇ അവിടെ ഉണ്ട്. ഇത് അവിടെ ആയിട്ട് പോകുമ്പോൾ ഇ മൈനസ് എം സി സ്ക്വയർ കോമൺ ആയിട്ട് നമുക്കവിടെ ആരുണ്ട്? യു വൺ ഉണ്ട്. പ്ലസ് സീറോ, സീറോ അവിടെ പോയി. ദെൻ മൈനസ് സി പി സെറ്റ് സൈ ത്രീക്ക് വരെ നിങ്ങൾ യു ത്രീ എക്സ്പൊണൻഷ്യൽ ഐ കോഡ് കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ആയിരിക്കും കൊടുക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ക്യാൻസലായി. ബാക്കിയുള്ളത് മൈനസ് സി പി സെറ്റ് യു ത്രീ. അടുത്തത് മൈനസ് സി പി എക്സ് മൈനസ് ഐ പി വൈ യു ഫോർ ഈക്വൽ ടു സീറോ. യു ഫോർ ഈക്വൽ ടു സീറോ. അതുപോലെ എന്ത് ചെയ്യുക? സെക്കൻഡ് ടൈം എഴുതുക. എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ടൈം സീറോ ആണ്, അവിടെ സൈ ടു ആണ് ഉള്ളത്. അപ്പോൾ പ്ലസ് ഇ മൈനസ് എൻ സി സ്ക്വയർ യു ടു മൈനസ് സി പി എക്സ് പ്ലസ് ഐ പി വൈ യു ത്രീ പ്ലസ് സി പി സെറ്റ് യു ഫോർ ഈക്വൽ ടു സീറോ. നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദ തേർഡ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? സി പി സെറ്റ് യു വൺ പ്ലസ് സി പി എക്സ് മൈനസ് ഐ പി വൈ യു ടു. അല്ല, ഇതിനെല്ലാം നമ്മൾ മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം ആർക്കത്തിലോട്ടാണ് പോകുന്നത്. സോ മൈനസ് ഈസ് ഹിയർ. ഇവിടെ എന്താണ്? മൈനസ് ആണ്. ഇത് അവിടെ വരുന്ന സമയത്ത് യു ഹാവ് ഇ മൈനസ് എൻ സി സ്ക്വയർ യു ത്രീ പ്ലസ് സീറോ ഈക്വൽ ടു സീറോ. ഇത് ലാസ്റ്റ് വൺ മൈനസ് ആണ്. അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സി പി എക്സ് പ്ലസ് ഐ പി വൈ യു വൺ മൈനസ് ഇവിടെ ഉള്ളത് മൈനസ് സി പി സെറ്റ് സൈറ്റു ആണ്. ആർ എസ് എസിലേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആകും. പ്ലസ് സി പി സെറ്റ് യു ടു പ്ലസ് സീറോ. ഇത് മൈനസ് ആണ്. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആകും.
നമ്മുടെ ഇ ഉണ്ട്. സോ ഇ പ്ലസ് എം സി സ്ക്വയർ യു ഫോർ ഇക്വൽ. സോ ഈ ഫോർ ഇക്വേഷനെ നമ്മൾ ഒരു ജനറൽ ഫോമായിട്ട് ഫോർ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോർ ഇക്വേഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സ് ഫോമിലേക്ക് എഴുതണം. ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ചേർത്ത് ഒരു മെട്രിക്സ്, രണ്ടാമത്തെ ഇക്വേഷൻ ചേർത്ത് ഒരു മെട്രിക്സ്. അതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്നും യു വൺ യു ടു യു ത്രീ യു ഫോർ കണ്ടുപിടിച്ചതിന് ശേഷം ആ യു വൺ യു ടു യു ത്രീയും യു ഫോറും കിട്ടിക്കഴിഞ്ഞാൽ യു നോ വട്ട് ഇസ് ഐ യു ഐ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്ലെയിൻ വേവ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ നാല് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, യു ഐസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ രണ്ട് ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതുന്നു. മെട്രിക്സ് ഫോമിൽ എഴുതാൻ എളുപ്പമാണ്, ഈ രണ്ട് ടൈമിനെയും കൂടെ ആർ എസ് എസിലേക്ക് കൊണ്ടുപോവുക. ഇതിലെ ഇ മൈനസ് എം സി സ്ക്വയർ ലെഫ്റ്റ് സൈഡിലൊപ്പം എന്ത് വരും, ഇ മൈനസ് എം സി സ്ക്വയർ യു വൺ. താഴത്തെ ഇക്വേഷൻ എന്ത് വരും, സീറോ ഇ മൈനസ് എം സി സ്ക്വയർ യു വൺ പ്ലസ് സീറോ. അടുത്തത് സീറോ പ്ലസ് ഇ മൈനസ് എം സി സ്ക്വയർ യു ടു. ഈ രണ്ട് ടൈമിനെയും ആർ എസ് എസിലേക്ക് കൊണ്ടുപോവുക. ഈ രണ്ട് ടൈം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറയാൻ പറ്റും, ഇ മൈനസ് എം സി സ്ക്വയർ ഇൻറ്റു കോളം മെട്രിക്സ് യു വൺ യു ടു. എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ആർ എച്ച് എസിലേക്ക് പോയതിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ നാല് ഇക്വേഷനെയും രണ്ട് മെട്രിക്സ് ഇക്വേഷനായിട്ട് മാറ്റിയത്. ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ മൈനസ് എം സി സ്ക്വയർ ഇൻറ്റു യു വൺ യു ടു എന്ത് കിട്ടും, ഇ മൈനസ് എം സി സ്ക്വയർ യു വൺ. ഇവിടെ ഇ മൈനസ് എം സി സ്ക്വയർ യു വൺ. അടുത്ത വരുന്നത് ഇ മൈനസ് എം സി സ്ക്വയർ യു ടു, അത് തൊട്ട് താഴെ ഇ മൈനസ് എം സി സ്ക്വയർ യു ടു. സീറോ നമ്മൾ അവിടെ കമ്പോണൻ്റ് ഇല്ല എന്ന് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. അടുത്തത് സി പി സെറ്റ് ഫസ്റ്റ് വൺ യു ത്രീ, ദേ എവിടെ ഉണ്ട്, സി പി സെറ്റ് യു ത്രീ. അടുത്തത് സി പി എക്സ് മൈനസ് ഐ പി വൈ യു ഫോർ, സി പി എക്സ് മൈനസ് ഐ പി വൈ യു ഫോർ. പി എക്സ് പ്ലസ് ഐ പി വൈ യു ത്രീ ഇൻറ്റു സി, മൈനസ് പി സെറ്റ് യു ഫോർ. സോ സി ഇസ് ദേർ, അത് ഇവിടെയും വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ഇക്വേഷനെ ഇതേപോലെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. സിമിലർലി ലാസ്റ്റ് രണ്ട് ഇക്വേഷനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് യു ത്രീ യു ഫോർ എന്ന് പറയുന്ന ടേമിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യു ത്രീ യു ഫോർ കോളം മെട്രിക്സ് ആയിട്ട് വരുന്നു, ഇ പ്ലസ് എം സി സ്ക്വയർ അവിടെ കോമൺ ആയിട്ട് കിടക്കുന്നു, ഇ പ്ലസ് എം സി സ്ക്വയർ യു ത്രീ യു ഫോർ. സോ ഇത് ദ ഫസ്റ്റ് ടേം, ഇത് ദ സെക്കൻഡ് ടേം. അതേപോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ എച്ച് എസിലേക്ക് എടുത്ത് ഈ ഒരു ഫോമിലേക്ക് എഴുതുന്നു. ഈ ഒരു രീതിയിൽ ഈ നാല് ഇക്വേഷനെ നിങ്ങൾക്ക് രണ്ട് മെട്രിക്സ് ഫോമായിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവിടെ നിന്നും വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് യു വൺ യു ടു. ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന പോലെ വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് യു വൺ യു ടു, ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് യു ത്രീ യു ഫോർ. ഫ്രം ദീസ് ഫോർ വാല്യൂസ് നമ്മൾ ആരെ കണ്ടുപിടിക്കും, സയ്യെ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്. അതുപോലെ ദ ഇക്വേഷൻസ് ആർ ഹോമോജീനിയസ് ഇൻ യു ഐസ്, അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ദിസ് ഇക്വേഷൻ ഹാസ് സൊല്യൂഷൻ ഓൺലി ഇഫ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദി കോഫിഷ്യന്റ് മെട്രിക്സ് ഇസ് സീറോ. ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ കോഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് സീറോ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലുണ്ടുള്ളൂ സൊല്യൂഷൻ ഉള്ളൂ. സോ കോഫിഷ്യന്റ് മെട്രിക്സ് നിങ്ങൾക്കറിയാം എന്താണ്, ഇ മൈനസ് ഡിറ്റർമിനൻറ്റ് ഇ മൈനസ് എം സി സ്ക്വയർ സീറോ മൈനസ് സി പി സെ മൈനസ് സി പി എക്സ് മൈനസ് ഐ പി വൈ. അങ്ങനെ നിങ്ങളൊരു ഡിറ്റർമിനൻറ്റ് എഴുതിയാൽ എന്തായിരിക്കും ഡിറ്റർമിനൻറ്റ്, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇ മൈനസ് എം സി സ്ക്വയർ സീറോ മൈനസ് സി പി സെ മൈനസ് സി പി എക്സ് മൈനസ് ഐ പി വൈ. അടുത്തത് സീറോ ഇ മൈനസ് എം സി സ്ക്വയർ സി പി എക്സ് പ്ലസ് ഐ പി വൈ സി പി സെ. ഇതേപോലെ ഒരു കോഎഫിഷ്യന്റ് മെട്രിക്സ് നിങ്ങൾ എഴുതി, ആൻഡ് ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഈക്വൽ ടു സീറോ വരുമ്പോഴാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സോ ഫ്രം ദിസ് കണ്ടീഷൻ നിങ്ങൾ ഈ മെട്രിക്സ് ഈ ഡിറ്റർമിനന്റിനെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എനർജി ഐഗൻ വാല്യൂ. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി ഈ ഡിറ്റർമിനന്റ് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എനർജി ഐഗൻ വാല്യൂ കിട്ടും. എനർജി ഐഗൻ വാല്യൂ വേറെ ആരും ഇല്ല, നമ്മുടെ റിലേറ്റീവ്സിക് എനർജി എക്സ്പ്രഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു ഫോർ ദ ഹോൾ റൈസ് ടു വൺ. ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഡിറ്റർമിനന്റ് മെട്രിക്സ് സോൾവ് ചെയ്താൽ കിട്ടുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഈ മൈനസ് എം സി സ്ക്വയർ എഴുതുക,
സി മൈനസ് സി പി എക്സ് പ്ലസ് ഐ പി വൈ എഴുതുക, ഇവിടെ സി പി സെഡ് എഴുതുക, അതേപോലെ ഡിറ്റർമിനന്റ് മൊത്തം എഴുതി ഈക്വൽ ടു സീറോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എനർജി ഐഗൻ വാല്യൂ ആസ് ഇ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു ഫോർ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു, വിച്ച് ഇസ് ദ റിലേറ്റിവിസ്റ്റിക് എനർജി എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇവിടെയും എനർജി എന്ത് വന്നു, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ ഇഫ് യു ടേക്ക് ഫസ്റ്റ് പോസിറ്റീവ് വാല്യൂ, നിങ്ങൾ ആദ്യം പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു, ഇ പ്ലസ് എടുക്കുന്നു, വിച്ച് ഇസ് ഇ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു ഫോർ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു. ആ പോസിറ്റീവ് എനർജി വാല്യൂ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാം, യു വിൽ ഗെറ്റ് ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് രണ്ട് കേസ് കിട്ടും. അതുപോലെ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് വെച്ചും നിങ്ങൾക്ക് അനദർ ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ ഫോർ സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് എനർജി വെച്ച് രണ്ടെണ്ണം, അതുപോലെ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് വെച്ചും രണ്ടെണ്ണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് എടുക്കുന്നു, പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് എടുക്കുന്നു, വിച്ച് ഇസ് ഇ പ്ലസ്. ഇ പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു ഫോർ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു. പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് എടുക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം ആർബിട്രറി ആയിട്ട് വി ആർ ഗിവിംഗ് യു വൺ ഈക്വൽ ടു സീറോ, സോറി യു വൺ ഈക്വൽ ടു വൺ ആൻഡ് യു ടു ഈക്വൽ ടു സീറോ. യു വൺ ഈക്വൽ ടു വൺ യു ടു ഈക്വൽ ടു സീറോ. എന്നിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കും, യു ത്രീയും യു ഫോറും കണ്ടുപിടിക്കും. ആൻഡ് നെക്സ്റ്റ് യു വിൽ ഗിവ് യു വൺ ഈക്വൽ ടു സീറോ യു ടു ഈക്വൽ ടു വൺ യു ത്രീയും യു ഫോറും കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് എനർജി സ്റ്റേറ്റിന് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് വരാം. അപ്പോൾ യു വൺ വൺ യു ടു സീറോ എന്താണ് യു ത്രീ യു ഫോർ കിട്ടുക. നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് മെട്രിക്സ് ഫോമിൽ യു വൺ വൺ കൊടുക്കുക, യു ടുവിന് സീറോ കൊടുക്കുക ആൻഡ് സോൾവ് ദ ഇക്വേഷൻ. എഴുതി നോക്കെ, സോ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു യു ത്രീ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു യു ഫോർ. ഇവിടെ നിങ്ങൾക്ക് എന്താണുള്ളത്, വണ്ണും സീറോയുമാണ് ഉള്ളത്. സോ പി സെഡ് ഇൻറ്റു വൺ പി എക്സ് മൈനസ് ഐ പി വൈ ഇൻറ്റു സീറോ. സോ ഇറ്റ് ഈസ് സി പി ഇസ്. അടുത്തതോ, പി എക്സ് പ്ലസ് ഐ പി വൈ ഇൻറ്റു വൺ മൈനസ് പി സെഡ് ഇൻറ്റു സീറോ. സോ ഇറ്റ് ഈസ് സി പി എക്സ് പ്ലസ് ഐ പി വൈ. രണ്ട് ടേമിനെ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് വാട്ട് ഇസ് യു ത്രീ. യു ത്രീ എന്ത് കിട്ടും നിങ്ങൾക്ക്, യു ത്രീ ഈക്വൽ ടു സി പി സെഡ് ബൈ പോസിറ്റീവ് എനർജി ആണ് ഇ പ്ലസ് എം സി സ്ക്വയർ. സോ വി ഗോട്ട് യു ത്രീ ആസ് സി പി സെഡ് ബൈ ഇ പ്ലസ്. നമ്മൾ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ് ആണ് എടുത്തതെന്ന് ഒന്ന് കാണിക്കാം. ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ. ദെൻ വാട്ട് ഇസ് യു ഫോർ, യു ഫോർ ഈക്വൽ ടു എന്ത് കിട്ടും, സി പി എക്സ് പ്ലസ് ഐ പി വൈ ഡിവൈഡ് ബൈ ഇ പ്ലസ് പ്ലസ് എം സി. നമ്മൾ എന്ത് ചെയ്തു, യു വൺ വൺ കൊടുത്തു, യു ടു സീറോ കൊടുത്തു, വി കാൽക്കുലേറ്റഡ് യു ത്രീ ആൻഡ് യു ഫോർ. സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, യു വൺ വണ്ണും യു ടു സീറോയും കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടൈം ബൈ ടൈം ഇക്വേറ്റ് ചെയ്തു. യു ഗോട്ട് വി ഗോട്ട് യു ത്രീ ഈക്വൽ ടു സി പി സെഡ് ബൈ ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ. യു ഫോർ ഈക്വൽ ടു സി പി എക്സ് പ്ലസ് ഐ പി വൈ ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ. എന്തുകൊണ്ട് പോസിറ്റീവ് എടുത്തു, യു ആർ ടേക്കിംഗ് പോസിറ്റീവ് എനർജി. ഇനി അടുത്ത ഏത് വരണം, ടേക്കിംഗ് ദ സെയിം പോസിറ്റീവ് എനർജി യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് യു വൺ ഈക്വൽ ടു സീറോ യു ടു ഈക്വൽ ടു വൺ. എന്ത് ചെയ്യണം, യു വൺ സീറോയും യു ടു വൺ, ഇതൊക്കെ എന്താണ് നമ്മൾ അവസാനം പഠിക്കുന്നത്, ഈ വണ്ണും സീറോയ്ക്ക് എന്താണ്, യു വൺ സീറോയും യു ടു വണ്ണും കൊടുത്തുകൊണ്ട് ട്രിവിയൽ ആയിട്ട് രണ്ടെണ്ണം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് യു ത്രീ ആൻഡ് യു ഫോർ. ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യുക. ഒന്ന് കണ്ടുപിടിച്ചേ, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് യു ത്രീ ആൻഡ് യു ഫോർ വെൻ യു വൺ ഈക്വൽ ടു സീറോ ആൻഡ് യു ടു ഈക്വൽ ടു വൺ. ഈ രീതിയിൽ വന്നോ എന്ന് നോക്കുക. യു വണ്ണിന് സീറോയും യു ടുവിന് വണ്ണും കൊടുത്തപ്പോൾ യു ത്രീ സി പി എക്സ് മൈനസ് ഐ പി വൈ ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയറും യു ഫോർ മൈനസ് സി പി സെഡ് ബൈ ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ. സോ ദീസ് ആർ ദി ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ വെൻ യു ടേക്ക് പോസിറ്റീവ് എനർജി. അതായത് ഇ എന്ന് പറയുന്നത് പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു ഫോർ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം,
നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് കൊടുക്കുക. അതിനുശേഷം യു വണ്ണും യു ടുവും യു ത്രീയും യു ഫോറും കണ്ടുപിടിക്കുക. നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം യു ത്രീക്ക് വൺ കൊടുക്കുക, യു ഫോറിന് സീറോ കൊടുത്തുകൊണ്ട് യു വണ്ണും യു ടുവും ഇതേപോലെ കണ്ടുപിടിക്കും. സെയിം നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് എടുക്കണം, ഇ മൈനസ് എടുക്കണം. യു ത്രീക്ക് വൺ കൊടുക്കുക, യു ഫോറിന് സീറോ കൊടുക്കുക, ഫൈൻഡ് ഔട്ട് യു വൺ ആൻഡ് യു ടു. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇക്വേഷന്റെ യു ത്രീക്ക് വരെ വണ്ണും യു ഫോർ വരെ സീറോയും കൊടുത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി യു വണ്ണും യു ടു ഇതേപോലെ. അടുത്ത് എന്ത് ചെയ്യുക? ഇ മൈനസ് എടുക്കുക, യു ത്രീക്ക് സീറോയും യു ഫോറിന് വണ്ണും കൊടുത്ത് യു വണ്ണും യു ടുവും കണ്ടുപിടിക്കുക. ഈ ഫോർ ദൻ യു വിൽ ഗെറ്റ് അനദർ ടു ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ വെൻ യു ടേക്ക് നെഗറ്റീവ് എനർജി. അപ്പം ഇവിടെ രണ്ടെണ്ണം കിട്ടും, അതുപോലെ അവിടെയും രണ്ടെണ്ണം കിട്ടും. സോ ദീസ് ആർ ദി ഫോർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് ഡിറാക് ഇക്വേഷൻ. ഒന്ന് കണ്ടുപിടിച്ചേ, നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് എടുക്കുക, ഫസ്റ്റ് ഈ കണ്ടീഷൻ കൊടുത്ത് യു വണ് യു ടു കണ്ടുപിടിക്കുക, ദെൻ യു ത്രീ സീറോ കൊടുക്കുക, യു ഫോർ വൺ കൊടുക്കുക, ഇത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്യുക, ചെയ്ത് നോക്കേ. ഈ രീതിയിൽ കിട്ടിക്കാണം, യു ത്രീ വണ്ണും യു ഫോർ സീറോയും കൊടുത്തു കഴിഞ്ഞാൽ യു വൺ എന്ന് പറയുന്നത് സി പി ഇസെഡ് ഇ മൈനസ് മൈനസ് എം സി സ്ക്വയർ, യു ടു സി പി എക്സ് പ്ലസ് ഐ പി വൈ ഇ മൈനസ് മൈനസ് എം സി സ്ക്വയർ. അതുപോലെ യു ത്രീ സീറോയും യു ഫോർ വണ്ണും കൊടുത്താൽ യു വൺ സി പി എക്സ് മൈനസ് ഐ പി വൈ ഇ മൈനസ് മൈനസ് എം സി സ്ക്വയറും യു ടു മൈനസ് സി പി ഇസെഡ് ഇ മൈനസ് മൈനസ് എം സി സ്ക്വയറും കിട്ടും. സോ ദീസ് ആർ ദി ഫോർ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. ഇത് മുഴുവനെയും ഞാനൊരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു റൈറ്റ് ദി സൊല്യൂഷൻ ഇൻ ദ ഫോം ഓഫ് ഫോർ മെട്രിക്സസ്. ഒന്ന് എഴുതി നോക്കാം, ഒന്നുമില്ല. എന്ത് ചെയ്യുക? ഫസ്റ്റ് മെട്രിക്സ് ഇസ് എ കോളൺ മെട്രിക്സ്. എന്തായിരിക്കും? വൺ സീറോ സി പി സെറ്റ് ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ സി പി എക്സ് പ്ലസ് ഐ പി വൈ ഇ പ്ലസ് പ്ലസ് എം സി സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യു ത്രീക്കും യു ഫോറിനും നമ്മൾ കൊടുക്കുമ്പോൾ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് ആണ്, ഈ മൈനസ് ആണ്, നമ്മൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്ന് എഴുതി നോക്കാം ഫോർ മെട്രിക്സസ്. സോ ഇതാണ് ഫോർ ഡിഫറെന്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. ഫസ്റ്റ് വൺ യു വൺ പി എന്നും യു ടു പി എന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. അതായിരുന്നു യു വൺ വണ്ണും യു ടു സീറോയും യു വൺ സീറോയും യു ടു വണ്ണുമായിട്ട് കിട്ടിയ സൊല്യൂഷനെ കോളം മെട്രിക്സ് എഴുതി. രണ്ടാമത് കിട്ടിയ യു ത്രീ വണ്ണും യു ഫോർ സീറോയും അല്ലെങ്കിൽ യു ത്രീ സീറോയും യു ഫോർ വണ്ണും വന്നതിനെ ഞാൻ വി വൺ പി എന്നും വി ടു പി എന്നും എഴുതി. ആൻഡ് ദീസ് ഫോർ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആർ അതർവൈസ് കോൾഡ് ഡിറാക് സ്പിന്നേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറാക് സ്പിന്നേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്പിന്നർ, അതായത് യു വൺ പിയും യു ടു പിയും ആർ കോൾഡ് പോസിറ്റീവ് എനർജി സ്പിന്നേഴ്സ്. നിങ്ങൾക്ക് പിടികിട്ടി കാരണം എന്തുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് എനർജി സ്പിന്നേഴ്സ് എന്ന് വിളിക്കുന്നത്? കാരണം അത് പോസിറ്റീവ് എനർജി സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് വൈ ഇറ്റ് ഈസ് കോൾഡ് സ്പിന്നേഴ്സ്? ബിക്കോസ് നിങ്ങൾ കൊടുത്ത ആദ്യത്തെ വൺ സീറോ ഇറ്റ് കറസ്പോൺസ് ടു സ്പിന്നർ സ്റ്റേറ്റ് ആൻഡ് സീറോ വൺ കറസ്പോൺസ് ടു സ്പിൻ ഡൗൺ സ്റ്റേറ്റ്. ആദ്യത്തത് സ്പിന്നപ്പ് സ്റ്റേറ്റിനെയും രണ്ടാമത്തത് സ്പിൻ ഡൗൺ സ്റ്റേറ്റിനെയും കാണിക്കുന്നു ഫോർ പോസിറ്റീവ് എനർജി സ്റ്റേറ്റ്. രണ്ടാമതുള്ള രണ്ടെണ്ണം വി വൺ പിന്നെയും വി ടു പിന്നെയും നമ്മൾ ഡിറാക് നെഗറ്റീവ് എനർജി സ്പിന്നേഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് എനർജി സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ദിസ് വൺ റെപ്രസെന്റ്സ് നെഗറ്റീവ് എനർജി സ്പിന്നർ വിത്ത് സ്പിന്നപ്പ് സ്റ്റേറ്റ്, ദിസ് ഇസ് ദി നെഗറ്റീവ് എനർജി സ്പിന്നർ വിത്ത് സ്പിൻ ഡൗൺ സ്റ്റേറ്റ്. സോ ദീസ് ആർ ദി ഫോർ ഡിറാക് എനർജി സ്പിന്നേഴ്സ്. ഡിറാക് സ്പിന്നേഴ്സ് ഇതാണോ ഡിറാക് ഇക്വേഷന്റെ സൊല്യൂഷൻ? അല്ല. വെൻ യു മൾട്ടിപ്ലൈ ദി സ്പിന്നർ വിത്ത് വാട്ട്? യുവർ സൈ അല്ലെങ്കിൽ സൈ ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ ഈസ് നത്തിങ് ബട്ട് വെൻ യു മൾട്ടിപ്ലൈ ദി സ്പിന്നേഴ്സ് വിത്ത് എക്സ്പൊണൻഷ്യൽ ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി, യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻസ് ഓഫ് ഡിറാക് ഇക്വേഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ പ്ലെയിൻ വേവ് സൊല്യൂഷൻസ് ഓഫ് ഡിറാക് ഇക്വേഷൻ. അല്പം ലെന്തി ആയിട്ടുള്ളൊരു എസ്സേ ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സ്പിന്നേഴ്സ് മാത്രം എഴുതി നിർത്തരുത്, നീഡ് ടു റൈറ്റ് എ സെന്റൻസ്. സൊല്യൂഷൻ ഈസ് നത്തിങ് ബട്ട് മൾട്ടിപ്ലൈ ദ സ്പിന്നേഴ്സ് വിത്ത് എക്സ്പെൻഷൻ. അപ്പോൾ ഈ ഫോർ സൊല്യൂഷൻസ് നിങ്ങൾക്കിപ്പോൾ അറിയാം എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേറ്റ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് സ്പിന്നർ, ദൻ സെക്കൻഡ് പോസിറ്റീവ് സ്പിൻ ഡൗൺ, negative energy spin up, negative energy spin down. So here the concept spin comes. അപ്പോൾ ആദ്യമായിട്ട്
ഇലക്ട്രോണിൻ്റെ ഒരു സ്പിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ഡിറാക്സ് ഇക്വേഷനിലാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പം ഇതുവരെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഈ എസ്സേ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഒരു തവണ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക, അല്ലാതെ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അവസാനം ഈ സൊല്യൂഷനിലേക്ക് എത്താം. മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.